guys, it's me, Ritash. It's me, Rehan. Welcome back to our channel, R3 Corner. ചേർത്തേക്ക് I want to send a message in WhatsApp. Who do you want to send it to? Brother. What do you want to say? How are you, brother? Here's your message. Ready to send it? Send it. Okay, it's sent. You can't have to send it today. ദസ് നമ്മൾ ബിസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിൽ നിന്ന് എന്തെങ്കിലും മെസ്സേജ് വന്നാൽ നമ്മളത് നോക്കും. ബട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് മറന്നുപോകും. അപ്പോൾ അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ ആ ചാറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മുകളിൽ മാർക്ക് ആസ് അൺറീഡ് എന്ന് കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അത് അൺറീഡ് ആയതായി കാണും. നെക്സ്റ്റ് ടിപ്പ് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ സ്റ്റോറേജ് ഫുൾ ആവാറുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഒക്കെ ഇതിൽ ഇരിപ്പുണ്ടാവും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെ വാട്സപ്പിലൂടെ തന്നെ സ്പേസ് ഉണ്ടാക്കാം എന്നാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അഥവാ നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ കാണുന്ന 3 ഡോട്ട് ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ സെറ്റിംഗ്സിൽ പോകുക. അഥവാ നിങ്ങൾ iOS ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡൗണിൽ കാണുന്ന സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആരോടാണോ ചാറ്റ് ചെയ്തത് അത് അവിടെ കാണാൻ സാധിക്കും. എത്ര MB ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത MB അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാളെ മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അറ്റെന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇമെയിലിൽ എഴുതുന്ന അറ്റാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ കാണും ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ പേരൊക്കെ. അത് നിങ്ങൾ ഒരാളെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് സെൻഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അയാളെ മെൻഷൻ ചെയ്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. ബൈ ബൈ.